Sir, subject under control. Shall produce subject in the lab within a day. Very good. The rest of the four subjects has been confiscated and seems restored. This is the only subject remaining. Sir, hamare desh mein kyun aaya? Is an organized terrorist target? No. These subjects travel at its place. It has become out of control. Even the creators could not confine the subject. I hope it's safe. Yes, sir. I understand. പത്തിരുപത് കൊല്ലമായില്ലേ ജയിലിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നു. ഒന്നുമില്ലെങ്കിലും നിനക്കൊരു മകളുള്ളല്ലേ. ഞാനെന്തോ ചെയ്യാനേ സാറേ, ഇങ്ങോട്ട് വരണ്ടാണ് എന്ന് വിചാരിച്ചാലും പോലീസുകാരെ സമ്മതിക്കണ്ടേ? സാറേ, കള്ളക്കേസ് കുടിക്കല്ലേ എന്നെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നത്. രാജൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ടെന്ന് തീരുമാനിച്ചാലും പോലീസുകാരെ സമ്മതിക്കണ്ടേ? മാന്യമായിട്ടാണ് സാറേ ഞാൻ ജീവിച്ചിരുന്നത്. പിന്നെ എപ്പം തെളിയാത്ത കേസ് വന്നാലും അപ്പം രാജനെ പോക്കും. എനിക്ക് മരുത്തു സാറേ. മതി, ഒപ്പിട്. ഓ, കിട്ടി സാറേ. ഈ നക്കാപ്പിച്ച കൊണ്ട് ഞാനെങ്ങനെ വീട്ടിൽ പോകാനാ? വീട്ടിലേക്കോ? എടാ, ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന പ്രതിക്ക് അവനെ ശിക്ഷിച്ച കോടതി വരെ പോകാനുള്ള കാശാണ് ജയിലിൽ നിന്ന് നൽകുന്നത്. കോടതിയോ? ഇനിയെന്ത് കോടതി? സാർ, എന്റെ ശിക്ഷ കഴിഞ്ഞല്ലേ, എനിക്ക് വീട്ടിലാണ് പോകേണ്ടത്. അതിന് ഈ നക്കാപ്പിച്ച കാശൊന്നും ചെയ്യില്ല. ഒന്നുമില്ലെങ്കിലും എനിക്കൊരു മോളുള്ളതല്ലേ, അവക്ക് ഉടുപ്പ് വാങ്ങിയാണെങ്കിലും സാറേ, ഇല്ലെങ്കിൽ എനിക്ക് പോണ വഴി വീണ്ടും പോക്കറ്റ് അടിക്കടാ. ബാക്കി കാര്യം പോലീസുകാരെ നോക്കിക്കോളും. രാജാ, ഇവിടെ തന്ന ജോലിയൊക്കെ നീ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇരക്കേണ്ടി വരുമായിരുന്നോ? പോക്കറ്റ് അടിക്കും പോയി. തൽക്കാലം ഇത് വെച്ചോ. സാറേ, ജയിലിൽ പണിയെടുത്ത് രാജന്റെ വീട്ടിൽ അരി വായിക്കേണ്ട ഗതിയോടൊന്നും ആയിട്ടില്ല. ഞങ്ങളെ തറവാടികളാ, തറവാടികൾ. എന്താ സാറേ? പേന ഇങ്ങ വെച്ചിട്ട് പോടാ. അത് ഞാലി പോരാ. ആ ഓ, വേണ്ട. ബാഗ് കഹാ ഹൈ? इधर जो मेरा बैग रखा था वो कहाँ है? രണ്ട് ചിക്കൻ കറി, രണ്ട് ചായ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പുരാന നമ്പറെ തൂ കാശ് വെച്ചിട്ട് പോയാ മതി. തനിക്കറിയില്ല ഞാൻ ആരാണെന്ന്. ഞാൻ ഒരു മിലിട്ടറി ഓഫീസറാ. മലയാളിയാണല്ലേ, നീ കാശ് വെച്ചിട്ട് പോയാ മതിയടാ. മാറാം സാറേ. എവിടെയാണ് എന്റെ ബാഗ്?
is 57-1, Charuparambil, Vidu, 35, Balramapuram, Trivandrum. You're currently residing in sub-jail, Trivandrum. You are convicted for crime under IPC Section 511 and 390. Your alias name is Iguana Rajan. You do not have a Facebook account, you do not have a Twitter account, you do not have an Instagram account. Rajan, you do not speak English, nor understand English. Which language do you speak? Malayalam. Rajan. ഞാൻ എന്നെ സഹായിക്കും. നിങ്ങൾ എന്നെ ഒട്ടും ഭയപ്പെടേണ്ട. എന്നെ ഒരു സുഹൃത്തിനെ പോലെ കാണൂ. ഞാൻ നിന്നെ സമ്പന്നനാക്കും. വളരെ വളരെ സമ്പന്നനാണ്. നീ എന്റെ ഉത്തരവ് അനുസരിച്ച് പിന്തുടരുകയാണെങ്കിൽ രാജ സമ്പന്നൻ പോലും സമ്പന്നൻ നടക്കുന്ന കാര്യമില്ല പറഞ്ഞു. രാവിലെ അടിച്ച കിക്കും പോയി. നിങ്ങളെ പേടിയൊന്നുമില്ല കേട്ടോ. സത്യം പറ നിങ്ങളൊരു ജിന്നുമാണ്. അതെ, ഞാനൊരു ജിന്നാണ്. പക്ഷെ വിലക്കിൽ നിന്നല്ല, ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് വൈറസാണ്. ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും, എന്നെ വിശ്വസിക്കും രാജൻ. അങ്ങനെയാണ് എനിക്ക് ഫുൾ വോട്ട് തരൂ. എങ്കിൽ ഞാൻ വിശ്വസിക്കാം. വോട്ട് ഒക്കെ തരാം, അതിനുമുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. രാജന് ഇഷ്ടമുള്ള ആഹാരം എന്താണ്? കിഴങ്ങും മീൻകറിയും. ഓയിസിക്കോ? രാജന്റെ നീന്താൻ അറിയോ? എനിക്കതൊന്നും അറിയത്തില്ല. രാജന്റെ മനസ്സിലിപ്പോ എന്താണ് ഉള്ളത്? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ അല്ല, ലേഖ നായർ ഭർത്താവാണ് ശ്രീകുമാർ നായർ. അയാൾ ടി എൽ എ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ ഭാര്യ ലളിത സെബാസ്റ്റ്യൻ സർക്കാർ സ്കൂൾ അധ്യാപിക. ഇതാണ് അവരുടെ ഒരു പ്രൈവറ്റ് വീഡിയോ. Registration number KO018-5994. Owner Nitin Chan with effect from 17 January 2009. Cash illa ta. Yentrathil 500 rupa mathram sheshikkunnu. പത്രപ്പച്ചയുടെ മണിയാക്ക്. കൃഷ്ണനായരുടെ മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. കൃഷ്ണനായർ അധികം ക്യാഷ് മീറ്റർ സൂക്ഷിക്കാറില്ല. സോഫിൽ ഹൗസ് ബേബി ജോണിന്റെ വീട്. ബേബി ജോൺ കുടുംബമായി അമേരിക്കയിൽ താമസിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞ ബേബി ജോണിന്റെ മാതാവ് വീട്ടിൽ തനിയെ താമസിക്കുന്നു. വീട്ടു ജോലിക്ക് ഒരു സ്ത്രീയുണ്ട്, സൗദാമിനി. 2000 ഹവേഴ്സ് ഒരു വാച്ചർ വരും. സദാശിവൻ. ഇനി അടുത്ത് മാളികയിൽ പൂക്കട രാധാകൃഷ്ണന്റെ വീട്. പൂക്കട രാധാകൃഷ്ണൻ പലിശയ്ക്ക് പണം കൊടുക്കും. വീട്ടിൽ ലക്ഷക്കണക്കിന് ക്യാഷ് ഉണ്ട്. വീട്ടിൽ എപ്പോഴും കുണ്ടകൾക്കാവുന്നുണ്ട്. ഇത് ജാരീരം. സംഗീത സംവിധായകൻ രാമമൂർത്തിയുടെ വീട്. രാമമൂർത്തി ഇപ്പോൾ വളരെ ഞെരുക്കത്തില്ല. ശരി, എനിക്ക് വിശ്വാസമായി. ഞാൻ എന്ത് ചെയ്യണം? ഒരു സർജിക്കൽ ബ്ലേഡ് കണ്ടെത്തുക. Thank you.
ഗാരേജിന്റെ വലത്തുവശത്ത് കാണുന്ന ഗാരേജിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന വീടാണ് നമ്മൾ ഇന്ന് മോഷ്ടിക്കാൻ പോകുന്നത്. വാതിക്കൽ വെച്ചിരിക്കുന്ന കറുത്ത സ്കോർപിയോ കാർ ഇപ്പോൾ പോകും. രാജൻ ഇനി ആ വീട്ടിൽ ഭയപ്പെടാനായി ഒന്നുമില്ല. രാജൻ ധൈര്യമായി മുമ്പോട്ട് പോയിക്കോളും. Ah.
മോളെ ചക്കരെ വോയിസി നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണോടി രാജൻ ഹെഡ്ഫോൺ ധരിക്കൂ ഞാൻ ഒരാളാണ് എനിക്ക് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിച്ചോ എനിക്ക് ഉണ്ടാക്കണം മനസ്സിലായില്ല ഉണ്ടാക്കണോ എനിക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ് വർദ്ധിപ്പിക്കുക ഉണ്ടാക്കുക ഫോൺ ആഹാ കളിച്ചു കളിച്ചുള്ള എവിടെ രാജനോട് ചക്കരെ തേനെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ആ അവളുടെ നോട്ടം മുഴുവനും പുളികൊമ്പലോട്ടാ ഇന്ന് അവളൊരു കൊച്ചിനെ ചോദിച്ചു നാളെ അവളൊരു കിഡ്നി ചോദിക്കില്ലെന്ന് ആരെയുണ്ടു രാജനെ തറവാടിയാ തറവാടി രാജന്റെ ഭാര്യ മരിച്ച പിന്നെ ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും രാജു നോക്കിയിട്ടില്ല അപ്പോഴാ ഒരു വോയിസ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ദിസ് ഈസ് ഫോർ യുവർ എന്റർടൈൻമെന്റ് ഓ പിന്നെ എന്റെ രാജൻ എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത് മറ്റൊരു സ്മാർട്ട് ഫോണിനെയാണ് എന്നാലും അതൊക്കെ സംഭവിക്കും എന്തോ ഫോണും ഫോണും കഥകൾ കൈമാറും നടക്കുമാവാ
സംസ്ഥാന പോലീസ് പരാജയപ്പെടുന്ന കേസുകളുടെ പട്ടികയിൽ ഒന്നുകൂടി. തിരുവനന്തപുരം കൈതമുക്ക് ടി ജെ മെഡിക്കൽ ഷോപ്പ് ഉടമ ശ്രീകുമാറിന്റെ കൊലപാതകവും ദീപം ജ്വല്ലറി ഉടമ വിജയരാജന്റെ കൊലപാതകവും ആസൂത്രിത കൊലപാതകങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയെങ്കിലും കേസിൽ എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രമുഖ അമേരിക്കൻ വ്യവസായി തോപ്പിൽ ഹൗസിൽ ബേബി ജോണിന്റെ മാതാവ് റേച്ചലമ്മയുടെ കൊലപാതകത്തിന്റെ കേസും മന്ദഗതിയിലാണ്. എന്നാൽ നാലാഞ്ചിറയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട മേരിയുടെ കൊലപാതകത്തെപ്പറ്റി നിർണായകമായ പല തെളിവുകളും കിട്ടിയിട്ടുള്ളതായി പോലീസ് അവകാശപ്പെടുന്നു. സെപ്റ്റംബർ മാസം ഒരു സ്ത്രീയുടെ കഴുത്തറുത്തു കൊന്ന കേസും എങ്ങും എത്തിയിട്ടില്ല. സംശയത്തിന്റെ നിഴലിൽ പോലീസ് നിർത്തിയ തമിഴ്നാട് MLA മുരുകൻ മാണിക്യം ആത്മഹത്യ ചെയ്തതോടെ കേസ് അവസാനിപ്പിച്ച മട്ടിലാണ് പോലീസ്. പാലക്കാട്ടും ഒറ്റപ്പാലത്തും വൻ കഞ്ചാവ് വേട്ട. തമിഴ്നാട്ടിൽ എത്തിച്ച 22 കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടുകാരായ സെന്തിൽ സുധീഷ് എന്നിവരെയാണ് ടൗൺ നോർത്ത് SI ജയകുമാർ. Kiss me, close your eyes. അയ്യടാ മോനെ, അത് വേണ്ട, എനിക്ക് നിന്നെ പേടിയാ. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. നിന്റെ ഫ്രണ്ട്സിനെ കാണിച്ചാലോ? ശരി ശരി. ആ പിന്നെ റെക്കോർഡൊന്നും ചെയ്തേക്കല്ലേ. ഇന്ന് എന്താ പരിപാടി? ഇന്നല്ലേ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഹലോ,
ദൂരെ നിൽക്കുന്നത് ആപത്താണ്. പണവും എടുത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിനു മുമ്പ് എന്നെ ചാർജ് ചെയ്യണം. രാജൻ, എന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യൂ രാജൻ. Take the fucking call and charge me, Rajan. Reach Rajan's home. I will update you soon, sir. Hi, I'm Captain Arun Satyadas. Arun, sir. Please. സാറിൻ്റെ സാധനങ്ങളാണല്ലേ ഇത്. സാറിൻ്റെ ഐ ഡി കാർഡ് കിട്ടിയിരുന്നു, ഒരു ഫോൺ ഉണ്ടായിരുന്നു. സർ, ഈ മേശപ്പുറത്തിരിക്കുന്ന ഫോണാണോ? ഇതല്ല, വേറെ വല്ലതും കിട്ടിയോ? ജോൺ സർ, ആ ഡാമേജ് ആയ ഫോണിൻ്റെ അടുത്തെ സർ ഇത് തന്നെ. സ്വന്തം എടുക്കാമല്ലോ അല്ലേ സർ? അത് സർ, ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദ മെസ്സേജ്. ഐ നോ, ബട്ട് ചെറിയൊരു ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ സർ, താങ്ക് യു. ഹലോ സർ. യെസ് ഓഫീസർ. സബ്ജക്റ്റ് ഈസ് റിട്രീവ്ഡ്. Total 5 murders. Rest unknown. Any chance of multiplication? Sir, subject is completely damaged. Need to verify in the lab. Okay. Very good, officer. Sure. Good. Yeah, fine. ഹലോ ചേച്ചി. ആ നന്ദിനി, കുറച്ച് ദിവസമായി നീ എവിടെ ആയിരുന്നു? നിന്റെ സ്ഥിരം കസ്റ്റമർ ഇല്ലേ, അയാൾ എന്നെ വിളി. ആര്? സുലൈമാനോ? സുലൈമാൻ അല്ലേ. പിന്നെ മജീദോ? ഓ, മജീദോ അല്ല, ഇനി ആ ആ ജുവല്ലറിക്കാരനല്ലേ. വിജയരാജനാണോ? അയാൾ തന്നെ. നീ എന്തിനാടി ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ? ചേച്ചി, ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു. അവിടെ ചേട്ടനും നാത്തൂനും ഒക്കെ ഇല്ലേ, അതുകൊണ്ട് എനിക്ക് ഫോൺ ഓൺ ചെയ്യാൻ പറ്റില്ല ചേച്ചി. ചേച്ചി, ഇനി ഈ നമ്പറെങ്ങാനായൊക്കെ കൊടുത്തോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, എന്തായാലും നീ ആ ഫോൺ ഒന്ന് ഓണാക്കി അയാളെ ഒന്ന് വിളിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ കയറ് പൊട്ടിക്കും. ശരി ചേച്ചി, ഞാൻ വിളിക്കാം.